നമസ്കാരം. തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ ആകെ നടുക്കിയ ഒരു ദുരന്ത വാർത്തയാണ് പോയ വാരം ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തത്. ഗുജറാത്തിലെ മോർബി ജില്ലയിൽ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തുറന്നുകൊടുത്ത തൂക്കുപാലം തകർന്നു വീണ് നൂറിൽപരം ആളുകൾ കൊല്ലപ്പെടുകയാണുണ്ടായത്. ഗുജറാത്ത് മോഡലിനെക്കുറിച്ച് കൊട്ടിഘോഷിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായത്. യഥാർത്ഥത്തിൽ ഗുജറാത്ത് മോഡൽ എന്നൊരു മോഡൽ തന്നെയില്ല. പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ബാലവേലയും ഒക്കെയായി നമ്മുടെ രാജ്യത്തിൻ്റെ ദുരിതാവസ്ഥ ശരിയായി പ്രതിഫലിപ്പിക്കുന്ന ഒരിടം മാത്രമാണ് ഗുജറാത്ത്. പക്ഷേ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെ പേരിൽ ഗുജറാത്തിനെ പലപ്പോഴും ആഘോഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സംഘപരിവാർ നേതൃത്വവും ഒരു കൂട്ടം മാധ്യമങ്ങളും. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും ഒരു ദുരന്ത വാർത്തയാണ്. തൂക്കുപാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ നിയോഗിച്ചത് ശരിയായ ടെൻഡറിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്പനിയല്ലത്രേ. മാത്രവുമല്ല, പാലനിർമ്മാണവുമായി പുലബന്ധം പോലുമില്ലാത്ത, ക്ലോക്കുകളും മറ്റും നിർമ്മിക്കുന്ന, ചരിത്രത്തിൽ ഇതുവരെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത ഒരു കമ്പനിയെയാണ് തിരഞ്ഞെടുത്തത്. അത്തരം കമ്പനികൾ തൂക്കുപാലമുണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് ഇപ്പോഴത്തെ ദുരന്തം. ഇത് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. നഷ്ടമായത് 150 ജീവനുകളാണ്. ഈ വാർത്ത മലയാളത്തിലെ എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടെ തന്നെ റിപ്പോർട്ട് ചെയ്തു. ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ ഗുജറാത്തിൽ തൂക്കുപാലം തകർന്നു, 91 മരണം എന്നാണ് ആദ്യ ദിവസത്തെ റിപ്പോർട്ട്. രണ്ടാം ദിവസമായപ്പോഴാണ് പിന്നീട് മരണമടഞ്ഞവരുടെ കൂടി സംഖ്യ പുറത്തു വന്നത്. അപ്പോഴാണ് 150 പേർ മരണമടഞ്ഞ വാർത്ത പുറത്തു വരുന്നത്. ആദ്യ ദിവസം 91 പേർ മരിച്ച വാർത്തയാണ് പുറത്തു വന്നത്. അത് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തതുപോലെ മാതൃഭൂമിയും തൂക്കുപാലം തകർന്ന് 91 മരണം, ഗുജറാത്തിലെ മോർബി ജില്ലയിലാണ് സംഭവം എന്ന് മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ദേശാഭിമാനിയും മാതൃഭൂമിയും 91 പേർ ഈ ദുരന്തത്തിൽ മരണമടഞ്ഞതായി ആദ്യ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മലയാള മനോരമയിലെ റിപ്പോർട്ടിൽ 81 പേർ മരിച്ച വിവരമാണ് ഉള്ളത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാം കാര്യത്തിൽ മുൻപിലാണ് തങ്ങൾ എന്ന് ഊറ്റം കൊള്ളുന്ന പത്രമാണ് മലയാള മനോരമ. എന്നാൽ അന്ന് ഇന്ത്യയിലെ മറ്റെല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതിൽ നിന്നും 10 പേരുടെ എണ്ണം മരണസംഖ്യ കുറവാണ് മലയാള മനോരമയ്ക്ക് ലഭിച്ചത്. വാർത്തകൾ കൃത്യതയോടെ വായനക്കാരിൽ എത്തിക്കുക എന്നതും പ്രധാനമാണ്. മലയാള മനോരമയുടെ കൃത്യതയ്ക്ക് ഒടുവിലത്തെ ഉദാഹരണമായി ഈ വാർത്തയെ നമുക്കെടുക്കാവുന്നതാണ്. മനുഷ്യ മനസാക്ഷിയെ ആകെ നടുക്കിക്കളഞ്ഞ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം വാർത്തയായി പ്രചരിച്ചത്. തലശ്ശേരിയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ ചാരി നിന്ന 6 മാത്രം പ്രായമായ രാജസ്ഥാൻ സ്വദേശിയായ ഒരു കൊച്ചുകുട്ടി. ആ കുട്ടിയെ കാറുടമയായ ഒരു ചെറുപ്പക്കാരൻ ചവിട്ടി അകറ്റുന്ന ദൃശ്യമാണ് നമ്മളെ ആകെ ദുഃഖത്തിലാഴ്ത്തിയത്. 6 മാത്രമുള്ള ഒരു കുഞ്ഞിനോട് ഇത്തരത്തിൽ പെരുമാറാൻ മനസാക്ഷിയുള്ളവർക്ക് എങ്ങനെയാണ് സാധിക്കുക എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു. ഈ വിഷയം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഉടനടി തന്നെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനും പരാതി നൽകാനുമെല്ലാം മുൻകൈയെടുത്ത് മാതൃകാപരമായി പ്രവർത്തിച്ചത് അഡ്വക്കേറ്റ് ഹസൻ എന്ന ആളാണ് എന്ന വാർത്തയും പുറത്തു വന്നു. ഈ സംഭവം പുറത്തു വന്നപ്പോൾ സമീപകാല വാർത്തകളുടെ പശ്ചാത്തലത്തിൽ CPIM ആക്രമണം ആദ്യഘട്ടത്തിൽ ഉണ്ടായില്ല. പ്രതിയുടെ രാഷ്ട്രീയമെന്ത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണവും ഉണ്ടായില്ല. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനും സംഭവം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കേസെടുപ്പിക്കുന്നതിനുമൊക്കെ നേതൃത്വം കൊടുത്ത ഹസൻ്റെയും രാഷ്ട്രീയം പ്രത്യേകിച്ചാരും ചികഞ്ഞില്ല. സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ CPIM കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടോ എന്ന അന്വേഷണവും ഗവേഷണവുമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും നടത്താറുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ അതുണ്ടായില്ല. ഇതിൽ നിന്ന്
എന്താണ് വായനക്കാർക്കും പ്രേക്ഷകർക്കും മനസ്സിലാക്കാൻ കഴിയുക? മറ്റൊന്നുമല്ല, കുട്ടിയെ ചവിട്ടിയ ആ ക്രൂരത കാണിച്ച ആ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് CPIM പുലബന്ധം പോലുമില്ല എന്നതാണ് ഒന്നാമതായി വായനക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു മഹത്തായ ആഘോഷമായി മാറുമായിരുന്നു. രണ്ട്, കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും എല്ലാം മുൻകൈയെടുത്ത് പ്രവർത്തിച്ച, ഈ പ്രശ്നം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന, മാതൃകാപരമായി പെരുമാറിയ, മനുഷ്യത്വത്തിൻ്റെ പ്രതീകമായി നിലയുറപ്പിച്ച അഡ്വക്കേറ്റ് ഹസൻ, ആ ഹസൻ ചില ചാനലുകൾക്ക് പൊതുപ്രവർത്തകനാണ്. ഹസൻ പങ്കെടുത്ത ചാനൽ ചർച്ചയിൽ ഹസനെ വിശേഷിപ്പിക്കുന്നത് പൊതുപ്രവർത്തകൻ എന്നാണ്. അതിനപ്പുറം മറ്റു വിശേഷണങ്ങളിലേക്ക് കടക്കാൻ നമ്മുടെ മാധ്യമങ്ങളിൽ പലർക്കും മടിയുമാണ്. എന്നാൽ ഹസൻ അങ്ങനെ ഊരും പേരുമില്ലാത്ത ഏതോ ഒരു പൊതുപ്രവർത്തകനല്ല. ഹസൻ CPIM ലോക്കൽ കമ്മിറ്റി അംഗമാണ്, SFI നേതാവായിരുന്നയാളാണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് CPIM ബന്ധം മറച്ചുവെച്ച് CPIM പ്രവർത്തകനാണ് എന്ന വസ്തുത സൗകര്യപൂർവം ഒളിപ്പിച്ചു വെച്ച് പൊതുപ്രവർത്തകൻ എന്ന ഒരു പുതിയ പേര് നൽകി ഹസൻ്റെ രാഷ്ട്രീയത്തെ മൂടിവെക്കാൻ ശ്രമിച്ചത്. ഈ വാർത്തയിൽ നിന്ന് കേരളത്തിലെ പ്രേക്ഷകർക്ക്, ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ മനസ്സിലാക്കാനുണ്ട്. കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ രാഷ്ട്രീയ പക്ഷപാതിത്വം, CPIM ഇകഴ്ത്താനുള്ള ത്വര, വല്ലവിധേനയും CPIM പ്രവർത്തകർക്ക് ആദരവ് പിടിച്ചുപറ്റാൻ കഴിയുന്ന ഒരു വാർത്ത വന്നാൽ അതിൽ CPIM എന്ന നാലക്ഷരം മറച്ചും മായ്ച്ചും അതിനെ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള വ്യഗ്രത, ഇതെല്ലാം പ്രകടമായ ഒരു വാർത്തയാണ്, ഒരു സംഭവമാണ് ഇത്. നിലവാര തകർച്ചയുടെ മകുടോദാഹരണമായാണ് പലപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ പ്രത്യക്ഷപ്പെടുന്ന കവർ സ്റ്റോറി എന്ന അപഹാസ്യ പരമ്പര പ്രേക്ഷകരുടെ മുൻപിൽ എത്താറുള്ളത്. ഈ പോയ വാരം കവർ സ്റ്റോറിയുടെ വിഷയം വളരെ കൗതുകമുള്ളതാണ്. അടി, തട, പിന്നെ കൂട്ടുകൃഷി, ഇതാണ് തലക്കെട്ട്. പിണറായിയെയും RSSനെയും ഒരേ നുഖത്തിൽ കെട്ടാനുള്ള ശ്രമമാണ് അവതാരക നടത്തുന്നത്. എന്താണ് വിഷയമെന്നറിഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവർ ചിരിച്ച് വശായിപ്പോകും. ആഭ്യന്തരമന്ത്രിമാരുടെ ദേശീയാടിസ്ഥാനത്തിലുള്ള യോഗമാണ്. അതിനുശേഷം പുറത്തു വന്ന ഒരു ചിത്രം, ആ ചിത്രത്തിൻ്റെ മുൻനിരയിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറ്റു മുഖ്യമന്ത്രിമാർക്കൊപ്പം ഇരിക്കുകയാണ്. അടുത്തിരിക്കുന്നത് UP മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥാണ്. യോഗി ആദിത്യനാഥിനൊപ്പം ആ ഔദ്യോഗിക യോഗത്തിൽ ഇരുന്നു എന്നതിൻ്റെ പേരിലാണ് കൂട്ടുകൃഷി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ മലയാളികൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥമല്ല ഏഷ്യാനെറ്റ് അവതാരകയുടെ അർത്ഥം. അവരേത് സ്കൂളിലാണ് പഠിച്ചത് എന്ന് നമുക്കറിയില്ല. ഏഷ്യാനെറ്റിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും മാധ്യമങ്ങളുടെയോ പള്ളിക്കൂടങ്ങളിൽ കൂട്ടുകൃഷി എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ് എന്നും നമുക്കറിഞ്ഞുകൂടാ. ഒരു ഔദ്യോഗിക യോഗത്തിൽ മുഖ്യമന്ത്രിമാർ എന്ന നിലയിൽ, ആഭ്യന്തരമന്ത്രിമാർ എന്ന നിലയിൽ പങ്കെടുത്താൽ, ആ യോഗത്തിൽ മറ്റ് സീനിയർ മുഖ്യമന്ത്രിമാർക്കൊപ്പം ഇരുന്നാൽ അത് കൂട്ടുകൃഷിയാകും എന്നാണ് ഏഷ്യാനെറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്. യോഗി ആദിത്യനാഥ് ഇരിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുതിർന്ന വ്യക്തിത്വമായി എല്ലാവരും ആദരിക്കുന്ന പിണറായി അവിടെ ഇരുന്നു കൂടാ എന്നാണ് കവർ സ്റ്റോറി പറയാതെ പറയുന്നത്. ഞങ്ങളുടെ യോഗിയോടൊപ്പം ഇരിക്കാൻ ആരാ നിങ്ങളുടെ പിണറായി എന്നൊരു ചോദ്യവും ഇതിൽ ഉണ്ട്. ഞങ്ങളോടൊപ്പം ഒന്നും ഇരിക്കാൻ നിങ്ങളായിട്ടില്ല എന്ന ഒരു തിട്ടൂരം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പുറകിൽ പോലീസുകാരോടൊപ്പം നിങ്ങൾ നിന്നാൽ പോരെ, ഞങ്ങളുടെ നേതാവിൻ്റെ കൂടെ നിങ്ങൾ ഇരിക്കാറായോ എന്നൊക്കെയുള്ള അസഹിഷ്ണുതയുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഏതായാലും RSSനെയും പിണറായിയെയും ഇത്തരത്തിൽ ഒന്ന് കൂട്ടിക്കെട്ടി വാർത്ത അവതരിപ്പിക്കാൻ കാണിച്ച ചർമ്മബലം അസാമാന്യമാണ് എന്ന് പറയാതിരുന്നുകൂടെ. തിരുവനന്തപുരം മേയർ CPIM ജില്ലാ സെക്രട്ടറിക്ക് എഴുതിയതായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു കത്താണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുഖ്യ ആഘോഷ വിഷയം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് പാർട്ടിക്ക് താൽപ്പര്യമുള്ളവരുടെ പട്ടിക നൽകണം എന്നാവശ്യപ്പെടുന്നതായി ഒരു കത്ത്
തിരുവനന്തപുരം മേയർ CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിക്ക് അയച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കത്തിൻ്റെ പകർപ്പും അവർ വാർത്തയോടൊപ്പം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു വാർത്ത ഈ 21-ാം നൂറ്റാണ്ടിൽ 2022-ൽ ആഘോഷമായി മാറുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് CPIM വിരോധം മാത്രമാണ്. ഒരു ലെറ്റർ പാഡിൽ ഏത് ടെക്സ്റ്റും ടൈപ്പ് ചെയ്ത് പ്രചരിപ്പിക്കാൻ ഒരു മൊബൈൽ ഫോണിൻ്റെ മാത്രം, ഒരു സ്മാർട്ട് ഫോണിൻ്റെ മാത്രം സഹായം മതി എന്നറിയാത്തവരല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ. അപ്പോൾ ഇങ്ങനെയൊന്ന് കിട്ടിയാൽ ഇത് യഥാർത്ഥത്തിലുള്ള ഒരു കത്താണോ, അതോ യാതൊരു സാങ്കേതിക വൈദഗ്ധ്യവും ഇല്ലാത്തവർക്കു പോലും ഒരു സ്മാർട്ട് ഫോണിൻ്റെ സഹായത്തോടെ ഇത്തരം കത്തുകൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്ന പശ്ചാത്തലത്തിൽ ഇത് വ്യാജമായി നിർമ്മിക്കപ്പെട്ടതാണോ എന്ന് അന്വേഷിച്ചുറപ്പ് വരുത്തേണ്ട ഒരു മിനിമം മര്യാദ ഏതൊരു മാധ്യമങ്ങൾക്കും ഉണ്ടാവേണ്ടതാണ്. തനിക്ക് ഇങ്ങനെയൊരു കത്ത് ലഭിച്ചിട്ടില്ല എന്ന് CPIM ജില്ലാ സെക്രട്ടറി അസന്നിഗ്ധമായി പറഞ്ഞു. അടുത്ത ചോദ്യം മാധ്യമപ്രവർത്തകരുടേത്, അപ്പോൾ ഇത് വ്യാജ കത്താണോ എന്നാണ്. തനിക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു കത്ത് അത് വ്യാജമാണോ ഒറിജിനലാണോ എന്ന് എങ്ങനെയാണ് പറയുക? അതിനെ സംബന്ധിച്ചെല്ലാം പരിശോധിച്ചേ മറുപടി പറയാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയൊരു കത്ത് തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു. മേയർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു, താൻ ഇങ്ങനെയൊരു കത്ത് എഴുതിയിട്ടില്ല. മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച കത്തിൽ എഴുതിയിട്ടില്ല എന്ന് മേയറും അങ്ങനെയൊരു കത്ത് ലഭിച്ചിട്ടില്ല എന്ന് CPIM ജില്ലാ സെക്രട്ടറിയും വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രവുമല്ല, കത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തീയതിയിൽ മേയർ കേരളത്തിലേയില്ല, അവർ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിലുള്ള മേയർ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഒരു കത്ത് എഴുതി എന്ന നിലയിലാണ് വാർത്ത വന്നിരിക്കുന്നത്. കത്തിൽ കാണുന്ന ഒപ്പ് മേയറുടെ ഒപ്പിനോട് സാദൃശ്യം മാത്രമുള്ള ഒപ്പാണ്, മേയറുടെ ഒപ്പല്ല എന്ന് വ്യക്തം. അതിൽ ഔദ്യോഗിക മുദ്രയും പതിച്ചിട്ടില്ല. ഇത്രയുമായി കഴിഞ്ഞാൽ ഈ വാർത്തയുടെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണ്. എന്നാൽ ഇത്രയൊക്കെയായിട്ടും ആക്ഷേപഹാസ്യത്തിൻ്റെ മേമ്പുടി ചേർത്ത് പരിഹാസപൂർണം ഈ വാർത്ത CPIMനെ അതിക്രമിക്കാൻ വേണ്ടി, ആക്രമിക്കാൻ വേണ്ടി തുടർച്ചയായി സംപ്രേഷണം ചെയ്യുകയാണ് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ ചെയ്തത്. എല്ലാ ടെലിവിഷൻ ചാനലുകളിലും CPIM വിരോധം മാത്രം മൂലധനമായുള്ള ഒരു വിഭാഗം ആളുകളെ ക്ഷണിച്ചു വരുത്തി ഇല്ലാത്ത കത്തിനെക്കുറിച്ച് വല്ലാത്ത ഒരു ചർച്ച സംഘടിപ്പിച്ച് സായൂജ്യമടയുകയാണ് ചെയ്യുന്നത്. ഈ കത്ത് എഴുതിയതല്ല എന്ന് ആരോപിക്കപ്പെടുന്നയാളും ലഭിച്ചിട്ടില്ല എന്ന്, കത്ത് ലഭിച്ചു എന്ന വാർത്തയിൽ പരാമർശിക്കുന്നയാളും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തില്ലാത്ത ദിവസമായിരുന്നു ഈ കത്തിൽ രേഖപ്പെടുത്തപ്പെട്ട തീയതിയിൽ മേയർ സ്ഥലത്തില്ലായിരുന്നു എന്ന് വ്യക്തമായാൽ, ഒപ്പ് മേയറുടേതല്ല എന്ന് തെളിഞ്ഞാൽ പിന്നെ ഈ വാർത്തയുമായി മുൻപോട്ട് പോകണമെങ്കിൽ ഇത് യഥാർത്ഥ കത്തു തന്നെയാണ് എന്ന് മാധ്യമങ്ങൾ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനൽ ഇതാ എന്ന് കാണിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ ദിശയിൽ പോകാനുള്ള ആർജവം ഒരു മാധ്യമവും ഒരു ആരോപണ വിദഗ്ധനും ഉന്നയിച്ചിട്ടില്ല. അവർ അത്തരത്തിലുള്ള ചർച്ചകളിൽ നിന്നും വഴിമാറി തങ്ങളുടെ മനോഗതമനുസരിച്ചുള്ള CPIM വിരുദ്ധ കഥകൾ രചിച്ച് അതിൽ ആത്മരതി അടയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം ലോ അക്കാദമിയിലെ KSU മുതിർന്ന നേതാവിനെതിരായി സ്വന്തം സഹപ്രവർത്തക ഗുരുതരമായ പീഡന ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. സംഭവം കേസായിരിക്കുന്നു. മജിസ്ട്രേറ്റിൻ്റെ മുൻപാകെ മൊഴിയും നൽകപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഏറ്റവും നടുക്കമുളവാക്കുന്നത് KSU പ്രവർത്തകയായ പെൺകുട്ടിയെ ഒരു MLA കാഴ്ചവെക്കാൻ പോലും ഈ KSU നേതാവ് ശ്രമിച്ചിരുന്നു എന്നതാണ്. ഇത്രയൊക്കെയായിട്ടും ദേശാഭിമാനിയും News 18 കേരളത്തിലെ പ്രബലമായ ഒരു മാധ്യമത്തിനും ഇത് ഒരു പ്രധാന വാർത്തയായി തോന്നിയില്ല. KSU ആണെങ്കിൽ, കോൺഗ്രസ് ആണെങ്കിൽ MLA പേരിൽ ആരോപണം ഉയർന്നാൽ പോലും സ്ത്രീപീഡനമാണ് കേസ് എങ്കിലും അത് മൂടിവെക്കേണ്ടതാണ്, തങ്ങളാൽ ആവുന്ന സഹായം കോൺഗ്രസ്സിന് പകർന്നു നൽകേണ്ടതാണ്, മോഷണത്തിനും കൊലപാതകത്തിനും ബലാത്സംഗത്തിനുമെല്ലാം കേരളത്തിലെ വലതുപക്ഷത്തിന് മാധ്യമങ്ങളുടെ നിർലോഭമായ പിന്തുണയുണ്ട് എന്ന് തന്നെ
വ്യക്തമാക്കുന്ന ഒടുവിലത്തെ വാർത്തയായി ഇത് മാറി. വീണ് കിട്ടുന്ന ഏത് വാർത്താശകലത്തിലും സി പി ഐ എം വിരുദ്ധത തിരയുക, ഇടതുവിരോധം ജ്വലിപ്പിച്ചു നിർത്തുക എന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ ഒന്നും രണ്ടുമല്ല. പോയ വാരം അത്തരത്തിൽ കൗതുകകരമായ ഒരബദ്ധം പറ്റിയത് 24 വാർത്താ ചാനലിലെ അവതാരകനാണ്. സി പി ഐ എമ്മിനെതിരായി, ഇടതുപക്ഷത്തിനെതിരായി, ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായി ഒക്കെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പോലും, ദുഷ്ടലാക്കുള്ള ദുരാരോപണങ്ങൾ പോലും യാഥാർത്ഥ്യം എന്ന പോലെ, അടിസ്ഥാനമുള്ള ആരോപണം എന്ന പോലെ ആക്രമണോത്സുകമായി അഴിച്ചുവിടാൻ എല്ലാം മറന്ന് രംഗത്തിറങ്ങുന്നയാളാണ് അവതാരകൻ. സംഭവം തിരുവനന്തപുരത്ത് കാമുകന് വിഷം നൽകി കൊലപ്പെടുത്തിയ ഒരു സ്ത്രീയെ സംബന്ധിച്ച വാർത്തയാണ്. അവരുടെ വീട് പോലീസ് സീല് ചെയ്തിരുന്നു. സീല് ചെയ്ത വീടിൻ്റെ പൂട്ട് കുത്തി തുറന്നതായി കണ്ടെത്തി. ഇത് പോലീസിൻ്റെ അനാസ്ഥയല്ലേ എന്നായി അവതാരകൻ. അങ്ങനെ കേരളത്തിലെ പോലീസിനെയും അതുവഴി ആഭ്യന്തര വകുപ്പിനെയും, ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയെയും കേരളത്തിലെ ഗവൺമെൻറ്റിനെയും കടിച്ചു കീറി ചോര കുടിക്കാൻ ആഞ്ഞു വെമ്പി ഉറഞ്ഞു തുള്ളി നിന്ന അവതാരകനോട് പക്ഷേ റിപ്പോർട്ടർ പറയുന്ന വിവരണമാണ് കൗതുകകരം. റിപ്പോർട്ടർ പറയുന്നു, അതെ, പോലീസിൻ്റെ വീഴ്ചയാണ്, പക്ഷേ വീട് തമിഴ്നാട്ടിലാണ്. വീഴ്ച പറ്റിയത് തമിഴ്നാട് പോലീസിനാണ്. അതോടെ ഒരു ഇടവേളയിലേക്ക് അതിവേഗം രക്ഷപ്പെട്ട് പലായനം ചെയ്യാൻ നമ്മുടെ വാർത്താ അവതാരകന് വന്നു ഭവിച്ച ദുര്യോഗമാണ് പോയ വാരത്തിലെ മാർക്സിസ്റ്റ് വിരുദ്ധ പ്രചോദിതമായ ആക്രമണങ്ങൾക്കിടയിൽ മാധ്യമങ്ങൾക്ക് പറ്റിയ അബദ്ധത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ഞായറാഴ്ച 7 മണിക്ക് കാണാം. നന്ദി.